നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സാരഥിയുടെ ഒരു പുതിയ എപ്പിസോഡാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഒരു കിടലൻ മ്യൂസിക് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. ആ ഒരു സൂതിങ് ഫീലോടുകൂടി നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അതിഥിയെ നിങ്ങൾ ഓൾറെഡി കണ്ടു, ഞാൻ വെൽക്കം ചെയ്യാണ്. വയലിനിസ്റ്റ് ആണ് ആള്. നമ്മുടെ കൂടെ ഇന്ന് സാരഥിയിൽ ഗസ്റ്റായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് പത്മനാഭൻ. ചേട്ടാ, വെൽക്കം ടു ദേശു. അപ്പൊ എന്തായാലും നമ്മുടെ ഗസ്റ്റിന്റെ ഒരു വയലിൻ പ്ലേ ചെയ്ത് ഫസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ ചോദിച്ച് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പ്ലേ ചെയ്തൊക്കെ തരുന്നുണ്ടാവും. ആളുടെ ഒരുപാട് വിശേഷങ്ങളുണ്ട്, അല്ലെങ്കിൽ നോർമൽ ഒരു വയലിനിസ്റ്റ് എന്നുള്ള രീതിയിലല്ല, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചോദിക്കാം. എന്തായാലും നമുക്ക് ഫസ്റ്റ് പ്ലേ ചെയ്ത രാഗത്തിനെ കുറിച്ച് തന്നെ ഒന്ന് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു ചേട്ടാ. എന്ത് രാഗമായിരുന്നു അത്? ഇത് നമ്മൾ ദുർഗ എന്ന് പറഞ്ഞ രാഗമാണ് ഇപ്പൊ വായിച്ചത്. ഇപ്പൊ നമ്മൾ മെഡിറ്റേഷനൊക്കെ വേണ്ടിയിട്ട് ഈ രാഗമാണ് ആദ്യം വായിക്കാറ്. ഇത് നമ്മൾ പിന്നെ സൗത്ത് ഇന്ത്യൻ രാഗം ആയ ശുദ്ധസാവേരി, നോർത്തിൽ ദുർഗ, രണ്ടും സെയിം ആണ് സ്വരങ്ങളൊക്കെ വരുന്നത്. അതാണ് ഇപ്പോൾ വായിച്ചത്. ശരി, അത് വെച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഓക്കെ. അപ്പോൾ ശരിക്കും നോർമലി വായിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വയലിനിസ്റ്റ് പറയുമ്പോൾ ഒരുപാട് വായിക്കുന്നതിനെക്കാട്ടിലും ഡിഫറെൻ്റ് ആണ് ചേട്ടൻ ചെയ്യുന്ന കുറെ അല്ലേ കാര്യങ്ങളൊക്കെ. അപ്പോൾ എത്ര വർഷമായി ശരിക്കും ഇത് പഠിച്ചൊക്കെ തുടങ്ങിയിട്ട്? വയലിനായിട്ടുള്ള ഒരു ബന്ധം 17 വയസ്സിലാണ് തുടങ്ങുന്നത്. ഓ ശരി, അപ്പോഴേ സ്റ്റാർട്ട് ചെയ്തത്. വയലിൻ അല്ലാതെ വേറെ ഇൻസ്ട്രുമെന്റ്സ്? വയലിൻ അല്ലാതെ തബല വായിച്ചിരുന്നു, പിന്നെ പാട്ട്, കർണാടക സംഗീതം പഠിച്ചിട്ടുണ്ട്. ശരി, ഓക്കെ. പിന്നെ അങ്ങനെ ഇപ്പൊ വയലിനാണ് എനിക്ക് സ്ഥിരമായിട്ട് വയലിനും പാട്ടുകൊണ്ട് പഠിപ്പിക്കുന്നു. നാട്ടിൽ പഠിപ്പിച്ചിരുന്നു. നാട്ടിലെവിടെയാ? നാട്ടില് പരപ്പനങ്ങാടി, കോഴിക്കോട് അടുത്തത്. മലപ്പുറം ജില്ലയിലാണ്. ഓക്കെ, അപ്പൊ ആരൊക്കെയുണ്ട് ഫാമിലി? ഫാമിലി, ഭാര്യ, മകള്, മകൻ. ശരി. മക്കൾക്ക് മ്യൂസിക്കിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ? മകള് മ്യൂസിക് ടീച്ചറാണ്. ഓ ശരി. പിന്നെ മകൻ ഫൈൻ ആർട്സ് കഴിഞ്ഞാണ്, ചിത്രകാരനാണ്. എല്ലാവരും എനിക്ക് തോന്നുന്നു ആർട്ട് ആ ഒരു സൈഡിലേക്കാണ് അല്ലേ. ഓക്കെ, എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ഫാമിലിയിലും മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള അച്ഛന്റെ അനിയനൊക്കെ പാട്ടായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. അത് ശരി, ഓക്കെ. അപ്പൊ കുഞ്ഞിലെ തൊട്ട് ആ ഒരു ഫീലിൽ വന്നോണ്ട് തന്നെ അല്ലേ. പിന്നെ 10-12 വയസ്സിൽ പാടാറുണ്ട്. ഓക്കെ ഓക്കെ, ശരി. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത് ഇപ്പൊ യു എയിൽ വന്നിട്ട് ഒരുപാട് വർഷമായിട്ടുണ്ടോ? 2012 എത്തിയത്. ഓക്കെ, അബുദാബിയിലായിരുന്നു. അജ്മാനിലാണ്. അത് ശരി, ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു വയലിൻ പഠിപ്പിക്കുന്നല്ലാതെ ഒരുപാട് സ്റ്റേജസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നാട്ടിലാണോ ഇവിടെയാണോ കൂടുതലും? നാട്ടിലും അധികം ചെയ്ത്. അത് ശരി, ഓക്കെ. അപ്പൊ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് ഞാൻ പറയാൻ കാര്യം, നമ്മുടെ സ്പെഷ്യൽ നീഡ് കിഡ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പോ അദ്ദേഹം ഒരുപാട് ചെയ്യുന്നത് അല്ലേ. അവർക്ക് വേണ്ടിയിട്ട് ശരിക്കും മ്യൂസിക് തെറാപ്പി എന്ന് തന്നെ പറയാം അല്ലേ. ശരിക്കും അതിനെ കുറിച്ച് ഒന്ന് പറയൂ, മ്യൂസിക് തെറാപ്പി എന്താണ് അതെന്ന്. അതിപ്പോ ഇവർക്ക് നമ്മൾ സാധാരണ പാട്ടുകളും ട്രഡീഷണൽ കേൾപ്പിക്കുമ്പോൾ അവർ അത്ര വല്ലാതെ അത് നമ്മളത് അവർ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഈ സൗത്ത് ഇന്ത്യനോ നോർത്ത് ഇന്ത്യനോ ആയ രാഗങ്ങളിൽ കമ്പോസ് ചെയ്തിട്ട് കേൾപ്പിക്കുമ്പോൾ അവരതിനോട് ഒരു താല്പര്യം കാണിക്കുന്നുണ്ട്. അതെ ശരി, അവരുടെ റിയാക്ഷൻ റിയാക്ഷൻ മനസ്സിലാവുന്നുണ്ട്. ഓ അതെ ശരി, അവർക്ക് കൂടുതൽ ഇഷ്ടമാവുന്നുണ്ട്. പക്ഷെ കുറച്ച് സമയം നമ്മൾ വായിക്കുള്ളൂ, രാഗങ്ങൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു പാട്ട് ശരിക്കും ഒരു 3.5 മിനിറ്റ് ആണ് ഒരു പാട്ട് വരുന്നത്. ഓക്കെ, അതിനുള്ള സമയം അവർ തരൂല. ഓ ഓക്കെ, ശരി. നമ്മൾ രാഗം വായിച്ചു, അവിടുന്ന് 2 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അടുത്ത രാഗത്തിലേക്ക് കടക്കുക ചെയ്യാം. പിന്നെ അത് നമ്മൾ ഒരേ താളത്തിലല്ല വായിക്കുന്നത്. അവര് പിന്നെ ശ്രദ്ധിക്കപ്പെടുന്ന താളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പാട്ട് കംപ്ലീറ്റ് വായിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ എനിക്കൊന്നും അവരുടെ ഒരു അട്രാക്ഷൻ കിട്ടുന്ന രീതിയിൽ ചേഞ്ച് ചെയ്യും. പിന്നെ രാഗങ്ങളും തന്നെ അവരോട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർ രാഗാറിഞ്ഞിട്ടോ അല്ലെങ്കിലും നമ്മൾ വ്യത്യസ്ത രാഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ആണല്ലേ. ആ രാഗം സാധാരണ സിനിമാ പാട്ടിനൊക്കെ ഉപയോഗിക്കുന്ന രാഗങ്ങളാണ്. ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലൊക്കെ ഉപയോഗിക്കുന്ന ആ രാഗം തന്നെയാണ്. പക്ഷെ നമ്മൾ ആ സമയത്ത് കമ്പോസ് ചെയ്യുക. ആ ശരി, സ്പോട്ടിൽ ചെയ്യുന്നത്. ഓക്കെ, ഓൾറെഡി പഠിച്ചു വെച്ച കുറെ അങ്ങനെയല്ല. അല്ലല്ല, അവരെ റിയാക്ഷൻ അനുസരിച്ച് ചെയ്യുന്നു. ആ ചേഞ്ച് ചെയ്യും. ഓക്കെ, ശരി ശരി. അപ്പോൾ നമുക്ക് എനിക്കൊന്ന് എന്തെങ്കിലും ഒന്നും കൂടെ പ്ലേ ചെയ്ത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. Thank you.
ഓക്കേ അപ്പോൾ ചേട്ടാ ഇപ്പോൾ പ്ലേ ചെയ്ത സംഭവം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു രാഗം അല്ലേ ജോക്ക് ഓക്കേ അപ്പോൾ ഇപ്പോൾ പ്ലേ ചെയ്തതാണെങ്കിൽ എനിക്ക് ഒന്ന് സ്പോട്ടിൽ വന്ന സംഭവങ്ങൾ വെച്ച് തന്നെ ചെയ്തതാണ് അല്ലേ അത് ശരി ഓക്കേ പിന്നെ അതുപോലെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഓരോ കുട്ടികൾക്കും ഡിഫറെൻറ്റ് രീതിയിലാണ് അല്ലേ ചെയ്യുന്നത് എന്നുള്ളത് അതൊരു ഗ്രൂപ്പിന് ക്ലാസ് എടുക്കണോ അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് അത് ശരി അപ്പോൾ അത് എന്ത് ഇതിലെ ഓരോരുത്തരുടെ റെസ്പോൺസ് ആണോ അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രയാസമുള്ളത് നമ്മളപ്പം കട്ട് ചെയ്യും എന്നിട്ട് ലളിതമായി കൊടുക്കും പിന്നെ അതിലേക്ക് കടക്കുക ചെയ്യാം അങ്ങനെയാണ് ഇപ്പം ചെയ്യുന്നത് ഓക്കെ നമ്മളിപ്പം ആദ്യം നമുക്ക് അവർക്ക് മലയാളം എഴുതും പിന്നെ നമ്മളത് ഈ ഭാഷ വെസ്റ്റേൺ നൊട്ടേഷൻ പഠിപ്പിക്കും അപ്പം ആദ്യം അവർക്ക് ഇത് പ്രയാസമില്ല എന്ന് തോന്നുന്ന രീതിയിലാണ് അവരോട് നമ്മൾ പെരുമാറുന്നത് ആദ്യം ഇത് അടിച്ചേൽപ്പിക്കുമ്പോൾ അവർക്ക് താല്പര്യം കുറയും അങ്ങനെയാണ് ചെയ്യുന്നത് രാഗത്തിൽ വെസ്റ്റേൺ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പരിപാടി ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ ഒരു കൾച്ചർ മുമ്പ് അങ്ങനെ അങ്ങനെ കാണുന്നില്ല വ്യത്യസ്തം പഠിപ്പിക്കുകയെ അപ്പൊ ഞാൻ ആദ്യം നമ്മൾ കർണാടക സ്റ്റൈൽ പഠിച്ചു ഓക്കെ പിന്നെ ഹിന്ദുസ്ഥാനി പഠിച്ചു പിന്നെ വെസ്റ്റേൺ പഠിച്ചു ഇപ്പൊ നമ്മൾ മൂന്ന് മിക്സ് ചെയ്തിട്ടാ ക്ലാസ് ചെയ്യുന്നത് അത് ശരി ഓക്കെ അപ്പൊ നമ്മളിങ്ങനെ പരീക്ഷിച്ചല്ലേ അവർക്ക് കൂടുതലും അത് കൺവിൻസിങ് ആണെന്ന് തോന്നുന്ന സംഭവം മാത്രമല്ല ഇവർ വളരെ ഒരു നമ്മളൊരു ആറു മാസമൊക്കെ ആകുമ്പോഴേക്കും അവർ ഒരു മൂന്ന് കൊല്ലത്തെ ലെവലിൽ വായിക്കുന്നുണ്ട് നല്ല റെസ്പോൺസ് കാണുന്നതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും അവർക്കാണ് ഇപ്പൊ കൂടുതലും ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത് അത് ശരി ഓക്കെ അപ്പൊ അതുപോലെ എനിക്ക് ഒന്ന് ചേട്ടൻ അതിനായിട്ട് ഒരു ബുക്കും അല്ലേ എഴുതിയിട്ടുള്ള ഒരു ബുക്കിനെ കുറിച്ചും കൂടെ പറയാനുണ്ട് ഹാർമണി ഓഫ് രാഗാസ് എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ അപ്പൊ ഇതും ഫുള്ള് ഈ പറഞ്ഞ പോലെ വയലിൻ എങ്ങനെ പിടിക്കണം എങ്ങനെ പ്ലേ ചെയ്യണം എന്നുള്ളത് തൊട്ട് ഇതിനകത്ത് എല്ലാം ഉണ്ട് അല്ലേ ഓക്കെ അപ്പോൾ ഈ ബുക്കിനെ കുറിച്ച് ഒന്ന് പറയൂ ഇത് എങ്ങനെ എങ്ങനെ ഒരു ബുക്കിലേക്ക് എത്തി ബുക്ക് ഞാൻ ഒരു 15 കൊല്ലം മുന്നേ ബുക്ക് എഴുതുന്നുണ്ട് അപ്പം നമ്മൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടില്ല ഞാൻ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എഴുതിയിട്ടാണ് കൊടുക്കാറ് പിന്നെ ഞാൻ പഠിച്ചിരുന്ന അധ്യാപകൻ അങ്ങേരും ഇങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത് ഓരോരോ കുട്ടികൾക്ക് അനുസരിച്ച് പിന്നെ ആ സമയത്ത് എഴുതി കൊടുക്കുന്നു അപ്പൊ അതിന്നാണ് ഈ ഒരു പ്രചോദനം വന്നത് പിന്നെ ഇവർക്ക് വേണ്ടിട്ട് ബുക്ക് പുറത്തേക്ക് ഇറക്കാന്ന് വിചാരിച്ചു രണ്ടാമത്തെ ബുക്ക് എഴുതി ഇവിടുന്ന് അജ്മാൻ എന്നാണ് എഴുതിയത് അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ചേട്ടൻ അല്ലേ ചേട്ടൻ പഠിക്കുമ്പോഴും അങ്ങനെയായിരുന്നു ഓരോ കുട്ടികൾക്ക് ഓരോ രീതിയിലാണ് പഠിപ്പിക്കുന്നത് അല്ലേ അത് ശരി ഓക്കെ അത് ഡിഫറൻസ് ഉണ്ടല്ലേ അപ്പോൾ ഇതിൽ ഫുള്ളും ഈ പറഞ്ഞ പോലെ ഹാൻഡ് റിട്ടൺ ആണ് ഈ ഒരു സംഭവം അല്ലേ യെസ് അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ ഒരുപാട് നോട്ട്സും ഉണ്ട് വയലിൻ്റെ ഒരുപാട് നോട്ട്സും അല്ലേ ഇതൊക്കെ ഇന്ത്യൻ രാഗങ്ങളാണ് ഇന്ത്യൻ രാഗങ്ങൾ നമ്മൾ വായിച്ച രാഗമാണ് ഓക്കെ യെസ് അപ്പൊ എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ രാഗങ്ങളുടെ പേരും എഴുതിയിട്ടുണ്ട് അതനുസരിച്ച് ഒരുപാട് ഇത് കർണാടക പേരാണ് കൊടുത്തിട്ടുള്ളത് ആണല്ലേ അത് ശരി പേര് വ്യത്യാസം വരുന്നുണ്ട് ഓക്കെ ഇതപ്പോ എനിക്ക് തോന്നുന്നു ഇന്ന ഭാഷ അറിയണവരൊന്നുമില്ല ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതെല്ലാം വായിക്കാൻ പറ്റും ഇതിപ്പോ പിന്നെ എല്ലാ രാജ്യത്തുള്ള ഭാഷയല്ലേ അതെ 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 ശരിക്കും അപ്പൊ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നും ഉണ്ട് അല്ലേ എപ്പോഴാണ് ഇത് ഇറക്കിയത് ഫസ്റ്റ് ഇതിപ്പോ ഇവിടെ നിന്ന് ചെയ്തു പ്രകാശനം ഇവിടെ നിന്ന് കഴിഞ്ഞു ആണല്ലേ അത് ശരി സരികമ്മയിലുള്ള അക്ബറാണ് അതെ ശരി ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും വേറെ എന്തെങ്കിലും ഒരു എന്താ പറയാ പറയാനുണ്ടോ മെസ്സേജ് പോലെ അതായത് ശരിക്കും മ്യൂസിക്കിനുള്ള ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കരമാണെന്ന് നമുക്കറിയാം അല്ലേ എനിക്കൊന്നും സ്പെഷ്യലി കിഡ്സിന് മാത്രമല്ല നമുക്ക് ആയാലും മ്യൂസിക് തെറാപ്പി ഒരു മെയിൻ ഒരു സംഭവമാണ് പിന്നെ ഇത് പ്രാക്ടീസ് ആണ് കാര്യമായിട്ട് ചെയ്യേണ്ടത് രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് വരും ഓക്കെ പിന്നെ ഒരു 15 മിനിറ്റ് ചെയ്താലും മതി സൗകര്യം ഇല്ലെങ്കിൽ ശരി അല്ല അല്ലാതെ മ്യൂസിക് ഇത് ക്ലാസ് എടുക്കുന്നുണ്ടോ വയലിൻ പോലെ അതുകൊണ്ട് അത് ശരി ഓക്കെ ഓക്കെ അപ്പൊ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ വയലിൻ ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ബേസിക് തൊട്ട് ഇന്ന ഏജ് തൊട്ട് പഠിച്ചു തുടങ്ങണം അങ്ങനെയൊന്നും പ്രായക്കാർക്കും പറ്റുന്നുണ്ട് ഓക്കെ പക്ഷെ ഭയങ്കര പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കുറച്ച് കൂടിയ അതെ വയലിൻ എന്ന് കേൾക്കുന്നത് ഏറ്റവും പ്രയാസമുള്ളതാണ് പറയുന്നത് പക്ഷെ അതിനെ ഈ ചെറിയ ചെറിയ പല രീതിയിലും പഠിപ്പിക്കുമ്പം ലളിതമായിട്ട് വരുന്നുണ്ട് ആണല്ലേ ഓക്കെ ഓക്കെ യെസ് അപ്പോൾ ഏജ് ഒന്നും അങ്ങനെ വലിയ ഫാക്ടറൊന്നും അല്ല അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ സാധാരണ നമ്മളിവിടെ ചെയ്തു വെച്ച ബുക്കുകളുണ്ട് അപ്പം അത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഇപ്പം പിന്നെ 10 വയസ്സുള്ളവർക്കും 20 വയസ്സുള്ളവർക്കും അപ്പൊ നമ്മൾ ഓരോരോ പ്രായത്തിനനുസരിച്ച് നമ്മൾ ലെസൺ മാറ്റുമ്പോഴാണ് അവർക്ക് എളുപ്പമായിട്ട് വരുന്നത് ശരി ശരി ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഒരു രാഗം കൂടെ പ്ലേ ചെയ്ത് കേൾക്കാന്ന് വിചാരിക്കുന്നു Thank you.
ശരിക്കും ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്തേക്കുമുള്ള ഒരു ഫീല് ശരിക്കും വേറെയാണ് അല്ലേ? നമ്മള് പാട്ടൊക്കെ കേൾക്കുന്നതിനെക്കാട്ടിലും വേറെ ഒരു ഫീലാണ്. ഇത് ഏത് രാഗമായിരുന്നു വായിച്ചത്? മോഹനരാഗമായിരുന്നു. ശരി ശരി, ഓക്കെ, എന്തായാലും നന്നായിരുന്നു. ശരിക്കും ഇത് എഫക്റ്റീവ് ആണെന്നുള്ളത് നമ്മളെക്കാട്ടിലും കൂടുതൽ ഇപ്പൊ പറഞ്ഞല്ലോ അല്ലെ, അവര് വരെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ഭയങ്കര എഫക്റ്റീവ് ആണെന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ലാതെയും വയലിൻ ഒക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചേട്ടനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും ബുക്സ് വരെ അവൈലബിൾ ആണല്ലേ? അപ്പൊ എന്തായാലും ചേട്ടാ ഒരു ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് ഇതുപോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരുപാട് വേദികളിലും ഒക്കെ ചെയ്യാനായിട്ടൊക്കെ പറ്റട്ടെ കേട്ടോ. യെസ്, അപ്പൊ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തതിനും ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ എന്തായാലും പുതിയൊരു എപ്പിസോഡിലൂടെ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. സാരഥിയിൽ ഒരു പുതിയ അതിഥിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.